ഹലോ ഹായ് നമസ്കാരം. വെള്ളുവനാടൻ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനി. ഞാൻ കോയമ്പത്തൂരിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞെന്താണ്, ഈ ചെന്ന മസാലയ്ക്ക് കൊഴുപ്പും രുചിയൊക്കെ കൂട്ടാൻ ഒരു ട്രിക്ക്. ആദ്യം തന്നെ നമ്മളെല്ലാവരും ചെയ്യണം, അതിന് തന്നെ വെള്ളക്കടല നന്നായി കുതിർത്തിയിട്ട് കുക്കറിൽ വേവം വയ്ക്കാം. ഒരു 6 വിസിൽ എന്തായാലും എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ ഒരു 7 വിസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇപ്പം നമ്മുടെ കടല നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കറിയാക്കുന്നതിന് മുന്നേ. ഇനി നമുക്ക് കറിക്ക് ആദ്യം വേണ്ടത്, ഞാൻ 3 സവാള ഒന്ന് വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി എന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്പിൾ ടൊമാറ്റോ ആണ് കേട്ടോ വേണ്ടത്, കാരണം പുളിയുള്ള ടൊമാറ്റോ പറ്റില്ല. അത് നമ്മൾ തനിയെ തനിയെ അരച്ച് വെക്കണേ. ഏത് ഉള്ളിയും തനിയെ അരക്കണം, തക്കാളിയും തനിയെ അരച്ചെടുക്കണം നമുക്ക്. എന്നിട്ട് പാനായിട്ട് പത്തി വെച്ചിട്ട് ഗോൾഡ് വിന്നറാണ് നമ്മളിതിനെടുക്കുന്നത്, കാരണം വെളിച്ചെണ്ണ എടുക്കില്ല. നോർത്ത് ഇന്ത്യൻ ഡിഷിനൊന്നും വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കില്ല, ഗോൾഡ് വിന്നറാണ് എടുത്തിട്ടുള്ളത്. ഗോൾഡ് വിന്നറ് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ജീരകമാണ് നമ്മളിതിൽ പൊട്ടിക്കുക കേട്ടോ. ജീരകം പൊട്ടിച്ചിട്ട് പൊട്ടിച്ചതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണം പോണം കേട്ടോ, അത് പച്ചമണം പോയ ശേഷമേ നമ്മൾ മറ്റുള്ള മസാലകൾ ചേർക്കുള്ളൂ. പച്ചമണം പോയ ശേഷം അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ്. അത് ഞാൻ 1/2 സ്പൂണാണ് ഇട്ട് കൊടുത്തത്. കാരണം എന്താണെന്നറിയോ, അത് കുറച്ചിട്ടാൽ മതി, വല്ലാതെ മസാല കുത്ത് വേണ്ട. അതും പോരാത്ത ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പൊടി ആയതുകൊണ്ട് നല്ല മണവും നല്ല രുചിയൊക്കെ ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും ടേസ്റ്റാണല്ലോ വീട്ടിൽ പൊടിക്കുന്നത്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടിയാണ്, അതും 1 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അരച്ച് വെച്ച സവോള ഇട്ട് കൊടുക്കുക കേട്ടോ അതിൽ. ഇപ്പോൾ നമുക്ക് മസാലകളൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇപ്പോൾ നല്ല മണം വന്ന ശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്. അതുവരെ ഞാൻ ആ പൊടികളൊക്കെ ചെറു തീയിലാണ് ഞാൻ മൂപ്പിച്ചെടുത്തത്. തീ കൂട്ടരുത്, കാറി വരും. ഇനി നമുക്ക് ആ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ല മൂത്ത ശേഷം നമ്മൾ തക്കാളി അരച്ചത് അതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ആ മസാലകളുടെയൊക്കെ മണം നന്നായിട്ടിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ജീരകമൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിൽ മൂപ്പിച്ച് മസാലപ്പൊടികളൊക്കെ അതിലിട്ടിട്ട് ഒക്കെ ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഭയങ്കര സ്മെല്ലാണ് വരുന്നത്. ഇനി നമ്മൾ ആ തക്കാളിയും കൂടെ, പുള്ളി ഒരു വിധം മൂത്തു, ഇനി തക്കാളി അരച്ചതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം, ഇതുവരെ നമ്മളതിൽ മുളക് പൊടി ഇട്ടിട്ടേ ഇല്ല. കാരണം എന്താ അറിയുമോ, മുളക് പൊടി ഇട്ടിട്ട് ഇതൊക്കെ മൂപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാറൽ വരും. അപ്പം നമ്മൾ മുളക് പൊടി ഇതൊക്കെ മൂത്ത ശേഷം നമ്മൾ മുളക് പൊടി ഇടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യാറും? നിങ്ങൾ ഇതേമാതിരി ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാനും പല രീതിയിലുണ്ടാക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ആ അത് മൂത്ത് വന്നേ, അത് മൂത്ത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തറിയോ, ആ എണ്ണ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ പോയി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് ഞാൻ മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് ഞാൻ 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം മുളക് പൊടിയുടെ കുത്തലം വരരുതല്ലോ. മൂപ്പിച്ചു കൊടുത്ത ശേഷം നമ്മുടെ വേവിച്ച കടല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പാചകം ഒരു കലയാണെന്നല്ലേ പറയണത്, അത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ ഓരോന്ന് ചെയ്താൽ തന്നെ അതിന് രുചി ഉണ്ടാവുള്ളൂ. അത് ഒരു ഐറ്റം തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ അത് പലതിനും പല ടേസ്റ്റായിരിക്കും. നമ്മൾ ഓരോന്നും ഈ രീതി ഓരോന്നിൻ്റെയും രീതികൾക്കനുസരിച്ചായിരിക്കും കറിയുടെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇതിലേക്ക് എന്താ അറിയോ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഇതിലിപ്പോൾ വെള്ളം നമ്മൾ ആ കടലിലുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്ക് കറി എത്ര വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, തിക്ക് ഗ്രേവിയാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ തിക്ക് ഗ്രേവിക്കാണ് നമ്മളൊരു സൂത്രം ചെയ്യുന്നത്. അത് നമ്മൾ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടല നന്നായിട്ട് പേസ്റ്റ് മാതിരി അരച്ചിട്ട് ഈ കറിയിലേക്ക് ചേർക്കണം. അപ്പോൾ ഉണ്ടല്ലോ, ഈ കറി നല്ല തിക്കും ആവും, നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ലൊരു ടേസ്റ്റ് തന്നെ ആ കറിക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ, ഞാൻ ആദ്യം പറയുമ്പോൾ മറന്നുപോയതാണ്, നമ്മൾ ഉള്ളി അരയ്ക്കുമ്പോഴും തക്കാളി അരയ്ക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ. ഉള്ളിയൊക്കെ നമ്മൾ വെള്ളമില്ലാതെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതേമാതിരി ഈ കടല കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കാം. നമുക്ക് ഉപ്പൊന്നും കൂടി നോക്കിയിട്ട്, കാരണം കടലയിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതല്ലേ, പിന്നെ ഗ്രേവിയിൽ ഉപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ ഉപ്പ് കറക്റ്റാക്കുക കേട്ടോ. പിന്നെ ഞാൻ ജീരകം പൊട്ടിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വലിയ ജീരകമല്ല, നമ്മുടെ ചെറിയ ജീരകമാണ് നമ്മൾ പൊട്ടിച്ചത് കേട്ടോ. എന്നിട്ട് ഇത് ഗ്രേവി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒരു 1.5 സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മല്ലിച്ചപ്പും കരിവേപ്പിലയും കൂടെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള മാതിരി, നമ്മൾ എപ്പോഴും കറി വെച്ച ഉടനെ നമ്മൾ സെർവ് ചെയ്യരുത്. അത് ഒന്നൊരു അതിലേക്ക് ആ എല്ലാത്തിൻ്റെ ഒന്ന് മണം എടുക്കണം. ഏതിൻ്റെ കരിവേപ്പിലയുടെയും മല്ലിയുടെയും ആ ബട്ടറിൻ്റെയും ഒക്കെ ഒരു മണം കറിയിലേക്ക് എടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും മൂടി വെച്ച ശേഷം നമ്മൾ എടുത്തിട്ട് തുറന്ന് നോക്കാം. ഇപ്പം നോക്കി നോക്കൂ, നല്ല തിക്ക് ഗ്രേവി, നല്ല എന്താ പറയുക, ഒരു പ്രത്യേക തരം മസാല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ആ കടല അരച്ചതൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കറിയില്ല നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെയ്യുക ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്ത് വേറെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും പറയാറുള്ള മാതിരി തന്നെ നമ്മുടെ കറിയുടെ മണവും ലുക്കും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേമാതിരി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും വണക്കം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.